എവ്രിവൺ, അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫോർമേഷൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് നമ്മുടെ ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് പ്രതീക്ഷിച്ച അത്ര മാർക്കില്ല, ചിലരൊന്നും പാസ്സായിട്ട് പോലുമില്ല. ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്, നല്ല മാർക്കും അതുപോലെ തന്നെ പാസ്സാവുന്നൊരു ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പരാതി പോലെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോർത്ത് സെമ്മൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെമിസ്റ്ററാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ പാസ്സാവും, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സാവാനുള്ളത് എഴുതിയിട്ടുണ്ട്, അതല്ല നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉള്ള ചാൻസ് ആ ഒരു പേപ്പറിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനൊക്കെ പാസ്സാവാതിരുന്ന ആൾക്കാരും, അതേപോലെ തന്നെ ഇനിയിപ്പോൾ 10 മാർക്കോ 20 മാർക്കോ ആയിക്കോട്ടെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് പോവാ, റീവാലുവേഷന് കൊടുക്കാം. അതുമാത്രമല്ല സ്ക്രൂട്ടിനിക്ക് കൂടി കൊടുത്തിടുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, റീവാലുവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് അവർ വീണ്ടും ആ പേപ്പർ റീവാലുവേറ്റ് ചെയ്യും, ചിലപ്പോൾ അതിൽ നമുക്ക് നോ ചേഞ്ച് എന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കലോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, റീവാലുവേഷനും അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്കും കൊടുത്തിടുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്, ഫോർത്ത് സെം BA ഫണ്ടമെൻ്റൽ ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള ഒരു കോളേജിലെ ഒരു കൂട്ടം കുട്ടികൾ കൂട്ടത്തോൽവി, അതായത് അവർ ഫുള്ള് ഫെയിലായിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരിപ്പോൾ ചാൻസലർക്കും അങ്ങനെയുള്ള ആളുകൾക്കും എല്ലാം കംപ്ലയിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ന്യൂസിലുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ കൂട്ടത്തോൽവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോർത്ത് സെം BA ഫണ്ടമെൻ്റൽ ഇംഗ്ലീഷ് ഉള്ള കുട്ടികളാണ് അവർ. അങ്ങനെ പല കോളേജസിലും ഇപ്പോൾ എല്ലാവരും ഫെയിലായ ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ റിവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് കൊടുത്തിടുക. അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്, 5th സെമിസ്റ്ററും 6th സെമിസ്റ്ററും റിസൾട്ടുകൾ ജൂലൈ 31 ഇടയിൽ വരും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊരു 4 ഘട്ടങ്ങളായിട്ട്, 31st മുതൽ ഓഗസ്റ്റ് 16 4 ഘട്ടങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കും. അതായത് എല്ലാവരുടെയും ഒരുമിച്ച് വരാണ്ട് 5th സെമ്മും 6th സെമ്മും കഴിയുന്നതനുസരിച്ച്, അവരുടെ ടാബ്ലേഷൻ വർക്ക് കഴിയുന്നതനുസരിച്ച് ഓരോ ഘട്ടം ഘട്ടമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം മിക്ക ഇപ്പോൾ ഒരു സെക്ഷൻ കുട്ടികൾക്ക് ഫസ്റ്റ് സെമ്മ് എക്സാം എഴുതി, അവർ സെക്കൻഡ് സെമ്മും എഴുതി, ഫസ്റ്റ് സെം ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, തേർഡ് സെം എക്സാമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർക്കിപ്പോൾ 4th സെമ്മും 5th സെമ്മും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് എക്സാമോ അല്ലെങ്കിൽ റിസൾട്ടോ ഒന്നും തന്നെ ആ കുട്ടികൾക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ടൈം വെറുതെ കളയാതെ നമ്മുടേതായ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ സോഴ്സസ് കുറവ് തന്നെയാണ്. കാരണം നമുക്ക് ക്ലാസ് പോയി ക്ലാസ് കേൾക്കാനൊന്നും പറ്റിയിട്ടില്ല, കോളേജസിൽ പോയി ക്ലാസ് കേൾക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഓരോ രീതിയിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളതിൽ തന്നെ ഒരു സെൽഫ് സ്റ്റഡിയൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം കേട്ടോ.